हेलो, दिस इज़ ए न्यू टॉपिक, मेथड्स ऑफ मेजरिंग नेशनल इनकम. अदायत ഒരു രാജ്യം എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് ഏതെല്ലാം മെത്തേഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ സിമ്പിളായിട്ട് എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയാം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മൂല്യത്തിനെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം. ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നത്, ക്ലിയർ? അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് ദർ ത്രീ മെത്തേഡ്സ്, മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും മൂന്ന് മെത്തേഡ്സ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പ്രൊഡക്റ്റ് മെത്തേഡ്. ക്ലിയർ? അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഏതാണ്? പ്രൊഡക്റ്റ് മെത്തേഡ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിനെ ആശ്രയിച്ച് നിങ്ങൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, ഔട്ട്പുട്ട്. പ്രൊഡക്റ്റ് മീൻസ് ഔട്ട്പുട്ട് ആണല്ലോ, അല്ലെങ്കിൽ വാല്യൂ. നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിന് വാല്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക? ക്ലിയർ? അതിന് നാല് സ്റ്റെപ്സ് ആണുള്ളത്. ഹൗ മെനി സ്റ്റെപ്സ്? ഫോർ സ്റ്റെപ്സ്. നാല് സ്റ്റെപ്പിലൂടെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ആദ്യം ചെയ്യേണ്ടത്, ഒരു രാജ്യം എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനെ പല പല സെക്ടറുകളാക്കുക. ക്ലിയർ? ഫസ്റ്റ് പോയിന്റ്, ക്ലാസിഫൈ ദ പ്രൊഡക്റ്റ് ഇൻ ടു ഡിഫറെന്റ് സെക്ടേഴ്സ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് പല പല സെക്ടറുകളാക്കുന്നു. അല്ലേ, ഒന്നാമത്തെ സെക്ടർ പ്രൈമറി സെക്ടർ. പ്രകൃതി വിഭവവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെ പ്രൈമറി സെക്ടർ എന്നാണ് വിളിക്കുക. അഗ്രികൾച്ചർ, കൃഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വനമേഖലയായിക്കോട്ടെ, അല്ലെങ്കിൽ മത്സ്യബന്ധനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഖനനമായിക്കോട്ടെ, ഇങ്ങനെ പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളെ പ്രൈമറി സെക്ടറിൽ പെടുത്താം. ദെൻ അടുത്ത സെക്കൻഡറി സെക്ടർ, വ്യവസായ സ്ഥാപനങ്ങൾ, അത്തരം മേഖലകളെയാണ് സെക്കൻഡറി സെക്ടർ എന്ന് വിളിക്കുക. കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളായിക്കോട്ടെ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ ആയാണ് നമ്മൾ ഏതിൽ പെടുത്തേണ്ടത്? സെക്കൻഡറി സെക്ടർ. ദെൻ തേർഡ് ഈസ് ദ ടെറിഷറി സെക്ടർ. അത് സർവീസ് മേഖലയാണ്, സേവന മേഖലയാണ്. അത് ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ ബാങ്കിങ്, ഇൻഷുറൻസ്, വിദ്യാഭ്യാസ മേഖല, അത് ഹോസ്പിറ്റൽസ്, അത്തരം മേഖലയാണ് ടെറിഷറി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഈ മൂന്ന് മേഖലകളിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, കൃഷി, അഗ്രികൾച്ചർ പ്രൈമറിയിലാണ് വരിക. ഇപ്പൊ സിമെന്റ് ഇൻഡസ്ട്രി സെക്കൻഡറിയിലാണ് വരിക. ദെൻ ഫോർ എക്സാമ്പിൾ, ഇൻഷുറൻസ് മേഖല ടെറിഷറിയിലാണ് വരിക. അപ്പൊ ഇങ്ങനെ പ്രൊഡക്റ്റുകളെ മൂന്ന് മേഖലകളിലായിട്ട് തരംതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ? ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ്, ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രൊഡക്ട്സുകൾ ഉണ്ടാകും. അത്തരം പ്രൊഡക്റ്റുകളുടെ വാല്യൂ കണ്ടുപിടിക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നോക്കൂ, കാൽക്കുലേറ്റിംഗ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റിംഗ് ദ നെറ്റ്. നെറ്റ് എന്നുള്ള വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ലാസ്റ്റ് പറയാം. ഈ പോയിന്റിന്റെ ലാസ്റ്റ് പറയാം. നെറ്റ് വാല്യൂ ആഡഡ്. നിങ്ങൾ ഓരോ സെക്ടറിൽ നിന്നും പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കിക്കോളൂ, അതിനും ചില വഴികളുണ്ട്. നമുക്ക് പ്രോബ്ലംസ് ഇല്ല, തിയറി മാത്രമേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക? നോക്കൂ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ സെക്കൻഡറി നിന്ന് എടുക്കാം. സെക്കൻഡറിയിലെ കാർ മാനുഫാക്ചറിങ്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കാർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഒരു കാർ എടുക്കാം തൽക്കാലം. ഒരു കാറിന്റെ വില, വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ ഔട്ട്പുട്ട് എന്താ? കാറാണ്. എക്സാമ്പിൾ, ഒരു കാറ് എക്സാമ്പിൾ 5 ലക്ഷം രൂപ. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 1 × 5 ലക്ഷം ഈസ് ഈക്വൽ ടു 5 ലക്ഷം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു കാറേ എടുത്തിട്ടുള്ളൂ, 5 ലക്ഷം രൂപ എടുത്തിട്ടുള്ളൂ. പക്ഷേ പ്രാക്ടിക്കൽ സെൻസിൽ അങ്ങനെയല്ല, ഇഷ്ടംപോലെ കാർ ഉണ്ടാവും, അതിന് പല പല വിലകളായിരിക്കും. ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് എങ്ങനെയാണ് ഈ പോയിന്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് പോയിന്റ്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. എക്സാമ്പിൾ, ഒരു കാറ് ഇൻറ്റു 5 ലക്ഷം. അപ്പോൾ 5 ലക്ഷം കിട്ടി. ഇനി അടുത്തിലോട്ട് വരുന്നു, വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ. അതിൻ്റെ അർത്ഥം, ഈ കാർ ഉണ്ടാക്കാൻ നിങ്ങൾ ഡെയിലി എന്തെല്ലാമാണോ ചിലവാക്കിയത് അതിൻ്റെ വിലയും നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ കാർ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതിൻ്റെ വില. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ. നിങ്ങൾ ഡെയിലി ബേസിസിൽ ആ മാനുഫാക്ചറിങ്ങിൽ അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ അകത്ത് നിങ്ങൾ ആ കാർ ഉണ്ടാക്കാൻ എന്തെല്ലാം, എക്സാമ്പിൾ അസംസ്കൃത വസ്തുക്കൾ, ഇത് എന്തെല്ലാമാണോ നിങ്ങൾക്ക് ചിലവാകുന്നത്, എന്തെല്ലാമാണോ അതിൻ്റെ വാല്യൂ, അതും കൂടെ നിങ്ങൾ കണക്കാക്കി വെക്കുന്നു.
തേർഡ് പോയിന്റ് ദെൻ ഡെപ്രീസിയേഷൻ. നിങ്ങൾ ഫാക്ടറിയാണ്, ഒരുപാട് ഫിക്സഡ് അസറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡെപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് കണക്കാക്കി വയ്ക്കുന്നു. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും, ആ ടാക്സ് എമൗണ്ട് എത്രയാണോ അതും നിങ്ങൾ കണക്കാക്കണം. ഇവിടെ നെറ്റാണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ നെറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പഠിച്ചാൽ മതി. ഇവിടെ നെറ്റ് കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട, ആ ടാക്സിൽ നിന്നും സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ അർത്ഥം സബ്സിഡി നമുക്ക് ഗവൺമെൻറ് തരുന്നതാണ്, ടാക്സ് നമ്മൾ കൊടുക്കുന്നതാണ്, അപ്പോൾ ടാക്സ് ചെലവും സബ്സിഡി കിട്ടും ചെയ്യും, ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പഠിച്ചാൽ മതി. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് പോയിന്റിൽ നിങ്ങൾ കാറിൻ്റെ വില ക്ലിയർ, ആ കാറിൻ്റെ വില കഴിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ അതിൻ്റെ ഡെയിലി ചെലവ് കണക്കാക്കുന്നു, ഡെപ്രീസിയേഷൻ കണക്കാക്കുന്നു, നിങ്ങൾ എക്സ്പെൻസ് കണക്കാക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, സി ഈ ഔട്ട്പുട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാറാണ് എടുത്തത്, ഒരു കാറ് ഇൻറ്റു 500,000, 500,000. അപ്പോൾ എ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, 500,000. ഈ 500,000 നിന്നും നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, കാരണം ഈ കാറിൻ്റെ വില 500,000. ഈ 500,000 രൂപയുടെ അകത്ത് എന്ത് വന്നു കഴിഞ്ഞു, ഡെയിലി ഉപയോഗിക്കുന്ന ചെലവ് വന്നു കഴിഞ്ഞു, അപ്പൊ ആ ഡെയിലി ഉപയോഗിക്കുന്ന ചെലവ് കുറയ്ക്കണം. ദെൻ ഡെപ്രീസിയേഷൻ, ഡെപ്രീസിയേഷൻ നമ്മൾ ചെലവല്ല, അത് മാറ്റിവെക്കുന്നതാണ്, നിങ്ങൾ അതും കുറയ്ക്കണം. ടാക്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ശേഷം കൊടുക്കുന്നതാണ്, നിങ്ങൾ അതും കുറയ്ക്കണം. അപ്പോൾ സിമ്പിളായി മനസ്സിലാക്കി വെച്ചാൽ മതി, ഈ ഔട്ട്പുട്ടിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതിൽ നിന്ന് ഈ കൺസംഷനും ഈ ഡിപ്രീസിയേഷനും ഈ ടാക്സും കുറച്ചാൽ നിങ്ങൾക്കൊരു ഫിഗർ കിട്ടും, അതാണ് എൻ്റെ GDP. ഞാൻ ഒരു കാറിൻ്റെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഇന്ത്യ പല ഉൽപ്പന്നങ്ങൾ നോക്കൂ, പ്രൈമറിയിൽ ഉൽപ്പന്നങ്ങളുണ്ട്, സെക്കൻഡറിയിൽ ഉൽപ്പന്നങ്ങളുണ്ട്, ടെറിഷറീസിൽ ഉൽപ്പന്നങ്ങളുണ്ട്, ഇങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും ഈ പറയുന്ന റൂട്ടിലൂടെ വന്നുകൊണ്ട് നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള എന്ത് കണ്ടുപിടിക്കുന്നു, GDP കണ്ടുപിടിക്കുന്നു, അതായത് ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ, അതായത് GDP കണ്ടുപിടിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആകണേ. ഔട്ട്പുട്ടിൽ നിന്ന് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് GDP. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ ടെറിട്ടറി, നമ്മുടെ ഇന്ത്യയുടെ അകത്തുള്ള ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു പോരാ, കാരണം നമ്മൾ നാഷണൽ ഇൻകം എന്താ പറഞ്ഞിരിക്കുന്നത്, അത് ബയ്യേ കൺട്രിയാണ്, ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നു, അത് ഇന്ത്യയുടെ അകത്താകാം, ഇന്ത്യയുടെ പുറത്താകാം. അപ്പം നമ്മുടെ കമ്പനി ഇന്ത്യക്ക് പുറത്തുണ്ടാവും, ഇന്ത്യക്ക് പുറത്താകുമ്പോൾ അതിൻ്റെ വരുമാനം ഇന്ത്യക്കകത്ത് വരും. അപ്പോൾ ഈ ഡൊമസ്റ്റിക്കിൽ ഇന്ത്യയുടെ അകത്തുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ, അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളതും കൂടെ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നു, കാൽക്കുലേഷൻ ഓഫ് നെറ്റ്. ഞാൻ ഇവിടെയും പറഞ്ഞു നെറ്റ് എന്ന് പറഞ്ഞു, കാരണം ഇവിടെയൊക്കെ മൈനസാണ്, A-B-C-D. ഔട്ട്പുട്ടിൽ നിന്നും ഡെയിലി ചെലവ് കുറയ്ക്കണം, ഡെപ്രീസിയേഷൻ കുറയ്ക്കണം, ടാക്സ് കുറയ്ക്കണം, ബാക്കിയാണ് GDP. അതാണ് അവിടെ നെറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. ഇത് നോക്കിക്കോളൂ, കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് നമ്മുടെ കമ്പനി ഇന്ത്യക്ക് പുറത്തുണ്ട്, അപ്പൊ നമ്മുടെ കമ്പനി ഇന്ത്യയിൽ പുറത്തുണ്ട് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, അവിടെ ബ്രാഞ്ചസ് ഇന്ത്യയിലാണ്, അപ്പൊ അവിടുന്ന് കിട്ടുന്ന വരുമാനം ഇന്ത്യക്ക് വരും, അത്തരം ഇൻകം കൂടെ നമ്മൾ എടുക്കണം. ഇവിടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളൂ, നമ്മുടെ ടോപ്പിക് നാഷണൽ ഇൻകം ആണ്. അപ്പോ അടുത്ത പോയിന്റ്, കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക, നിങ്ങൾ നോക്കണേ, ഇത് നെറ്റ് എന്നാണ്, അത് ഞാൻ എന്താന്ന് പറയാം. ആദ്യം ഇങ്ങനെ വായിക്കാം, ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ച് കേൾക്കണം, ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കണ്ടുപിടിക്കാൻ ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ കമ്പനി ഇന്ത്യക്ക് പുറത്തുണ്ട്, അപ്പൊ അവിടുന്ന് കിട്ടുന്ന വരുമാനം ക്ലിയർ മൈനസ് ഇതേപോലെ അമേരിക്കയിലത്തെ കമ്പനി നമ്മുടെ അവിടെ ഉണ്ടാവും, അപ്പൊ അവരെന്ത് ചെയ്യും, ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അവർ കൊണ്ടുപോകും. അപ്പൊ ഫാക്ടർ ഇൻകം ടു എബ്രോഡ്, അതിന്റെ അർത്ഥം സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനി അമേരിക്കയിലുണ്ട്, അവിടെ നിന്ന് നമ്മൾ 100 രൂപ വരുമാനമുണ്ട്, അതാണ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പൊ അമേരിക്കയിൽ നിന്ന് 100 രൂപ വന്നു, ക്ലിയർ, ടു മൈനസ് അമേരിക്കൻ കമ്പനി ഇന്ത്യയിലുണ്ട്, ഇവിടെ 20 രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്, ആ 20 രൂപ അവർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 100 - 20 = 80. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫോറിൻ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്ന് നമ്മൾ എത്ര ഫണ്ടാണോ ജനറേറ്റ് ചെയ്യുന്നത് മൈനസ് നമ്മുടെ ഇവിടുന്ന് എത്ര ഫണ്ടാണോ അങ്ങോട്ടേക്ക് പോകുന്നത്, ഫോറിൻ ഇൻകം ടു എബ്രോഡ് ദാറ്റ് ഈസ് ഫിഫ മൈനസ് ഫിറ്റ. ഫോറിൻ ഇൻകം ഫ്രം എബ്രോഡ്, ഫ്രം എബ്രോഡ് വെളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൈനസ്
ടു എബ്രോഡ്. കാരണം അമേരിക്കയിലത്തെ കമ്പനി ഇന്ത്യയിലാണ്, അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ എമൗണ്ട് അല്ല, നമ്മുടെ പൈസയല്ല, അത് അമേരിക്കയിലെ പൈസയാണ്, അത് അവർ അങ്ങോട്ട് കൊണ്ടുപോകും ടു എബ്രോഡ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് നെറ്റ്, അതാണ് ഇവിടെ നെറ്റ്. അപ്പോൾ നോക്കൂ, ഇവിടെ മനസ്സിലാക്കിക്കോളൂ, ഇവിടെ ഏതത്തെ നമ്മുടെ ഡൊമസ്റ്റിക് വരെയായി, ഇന്ത്യയുടെ അകത്തുള്ളതായി, അടുത്ത സ്റ്റെപ്പ് എന്തായി, ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡാണ്. അപ്പോൾ എബ്രോഡ് എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം എടുത്താൽ പോരാ, മൈനസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന പൈസ അഡ്ജസ്റ്റ് ചെയ്യണം. ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ടു ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, 100 രൂപ അവിടുന്ന് കിട്ടി, നമ്മുടെ കമ്പനിയാണ് അമേരിക്കയിലുള്ളത്, അവിടുന്ന് 100 രൂപ കിട്ടി, അപ്പം 100 മൈനസ് അവിടുത്തെ കമ്പനി ഇന്ത്യയിലുണ്ട്, അവർ 20 രൂപ ഇവിടുന്ന് ജനറേറ്റ് ചെയ്തു, 100 - 20 = 80, അതാണ് നമ്മുടെ നെറ്റ്. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മുടെ ഡൊമസ്റ്റിക് ഇന്ത്യയുടെ അകത്തുള്ള വരുമാനമായി, ഇവിടെ നമ്മുടെ ഫോറിൻ വരുമാനം കൂടെ ആയി, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുക, നാഷണൽ ഇൻകം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഈക്വൽ ടു GDP. ഞാൻ ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ നേഷൻ്റെ അകത്ത് GDP പ്ലസ് ഈ പോയിന്റിൽ നമുക്ക് കിട്ടുമല്ലോ 100 - 20 = 80, ഇത് രണ്ടും കൂടെ, അത് GDP ഡൊമസ്റ്റിക് പ്ലസ് ഫോറിനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം. അപ്പൊ ഞാൻ ഒരു കൂടെ പറയുന്നു, പ്രൊഡക്റ്റ് മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ് ഹൗ മെനി സ്റ്റെപ്സ്? 4 സ്റ്റെപ്സ്. 4 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? പ്രൊഡക്റ്റിനെ പല 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 കാറ്റഗറീസ് ആക്കുന്നു, ഫൈൻ. എന്നിട്ട് ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു? വാല്യൂ. വാല്യൂ വെറും വാല്യൂ അല്ല, നെറ്റ് വാല്യൂ. നെറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എത്ര സ്റ്റെപ്സ് പറയുള്ളൂ? 4 സ്റ്റെപ്സ്. 1, ഔട്ട്പുട്ട്, എന്താണോ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, ആ പ്രൈസിൽ നിന്നും ഏതെല്ലാം കുറയ്ക്കണം, നമ്മൾ ഡെയിലി കൺസപ്ഷന് വേണ്ടി ഉപയോഗിച്ചത് കുറയ്ക്കണം, ഡിപ്രീസിയേഷന് വേണ്ടി ചിലവാക്കിയത് കുറയ്ക്കണം, ടാക്സിന് വേണ്ടി ചിലവാക്കിയത് കുറയ്ക്കണം, അങ്ങനെ എല്ലാം കുറച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൽ എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ടോ, എന്തെല്ലാം പ്രൊഡക്ട്സുകളുണ്ടോ, അത്രയും പ്രൊഡക്ട്സിൻ്റെ GDP കാൽക്കുലേറ്റ് ചെയ്യും. GDP ആയിട്ടുള്ളൂ, ഡൊമസ്റ്റിക് ആയിട്ടുള്ളൂ, പോരാ, നമ്മൾ എന്നും കൂടെ വേണം, യെസ്, എബ്രോഡ്, ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നമ്മുടെ കമ്പനി വിദേശത്തുണ്ടാം, വിദേശത്തിലെ കമ്പനി നമ്മുടെ അവിടെ ഉണ്ടാം, നമ്മുടെ കമ്പനി ജപ്പാനിലുണ്ടാം, ജപ്പാനിലെ കമ്പനി നമ്മുടെ അവിടെ ഉണ്ടാം. സേ ഫോർ എക്സാമ്പിൾ, ടാറ്റ ഇന്ത്യൻ കമ്പനിയാണ്, അത് ഫോറിനിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർഡ്, അത്തരം കമ്പനികളെല്ലാം എന്താണ്, വിദേശ കമ്പനിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ കമ്പനി വിദേശത്തും ഉണ്ടാം, വിദേശത്തിലെ കമ്പനി ഇന്ത്യയിലുണ്ടാം. അപ്പം അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, നെറ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്താണ്, ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്ന് കിട്ടിയ പൈസ, മൈനസ് ഫാക്ടർ ഇൻകം ടു എബ്രോഡ്, നമ്മുടെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്, ഫിഫ മൈനസ് ഫീറ്റ, അപ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. യഥാർത്ഥത്തിൽ നമുക്ക് വിദേശത്ത് നിന്ന് കിട്ടിയ പൈസ, ക്ലിയർ? അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ അകത്ത്, ഇത് ഇന്ത്യക്ക് പുറത്ത്. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇവിടുന്ന് കിട്ടിയ പൈസ, പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ക്ലിയർ? ഇത് ഏത് മെത്തേഡാണ്? പ്രൊഡക്റ്റ് മെത്തേഡ്. ലാസ്റ്റ് വൺ, ഫസ്റ്റ് മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്. എത്ര സ്റ്റെപ്സ്? 4 സ്റ്റെപ്സ്. ക്ലിയർ? പ്രൊഡക്ട്സിനെ പല കാറ്റഗറീസ് ആക്കുന്നു, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, എബ്രോഡ്, ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, എബ്രോഡ് കണ്ടുപിടിക്കുന്നു. എബ്രോഡ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്, ഫിഫ മൈനസ് ഫിറ്റ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് കിട്ടുന്ന വാല്യൂ പ്ലസ് 3rd സ്റ്റെപ്പ് ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം. പ്രോബ്ലംസ് ഇല്ല, തിയറി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ സ്റ്റെപ്പിലൂടെ പഠിച്ചു വന്നാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.